ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ഗാസയിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിൽ കുടിവെള്ളം ഭക്ഷണം വൈദ്യുതി അവശ്യ മരുന്നുകൾ എന്നിവയ്ക്ക് ക്ഷാമം ഗാസയിലേക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും പലസ്തീൻ ഭരണകൂടവും ആവശ്യപ്പെട്ടത് സാധ്യമാകുമോ ഗാസയിലെ നഗരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഇസ്രയേലുകാരെ മൂന്ന് ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചു അതിർത്തിയിൽ ഡ്രോണുകളും യുദ്ധ ടാങ്കുകളും വിന്യസിപ്പിച്ചു കരയുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം ഹമാസിനെ നിരായുധീകരിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിപ്പിച്ച് പടയൊരുക്കത്തിനൊരുങ്ങി ഇസ്രായേൽ പരിശോധിക്കാം വളരെ വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ രണ്ടായിരത്തി പതിനാലിലാണ് ഗാസ അതിർത്തിയിൽ അവസാനമായി കരയുദ്ധമുണ്ടായത് സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയെ തകർത്തെറിഞ്ഞ് ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ബോംബ് വർഷം ഹമാസിന്റെ ഭരണ കേന്ദ്രങ്ങളടക്കമുള്ള താവളങ്ങൾക്കു നേരെ ചൊവ്വാഴ്ച ഇസ്രായേൽ ആക്രമണമുണ്ടായി കരയുദ്ധത്തിലേക്കെന്ന സൂചന നൽകി ഇസ്രായേൽ കരുതൽ സേനയിലെ മൂന്ന് ലക്ഷം അംഗങ്ങളെ ഗാസയിൽ വിന്യസിപ്പിച്ചു ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ബന്ദികളാക്കിയ ഇസ്രായേലികളെ ഒന്നൊന്നായി വധിക്കുമെന്നും യുദ്ധം അവസാനിക്കുന്നതുവരെ അക്കാര്യത്തിൽ ചർച്ചയുണ്ടാകില്ലെന്നും ഹമാസ് അറിയിച്ചു ശനിയാഴ്ചത്തെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഒരു ഹമാസ് അംഗം പോലും ഇസ്രായേലിലേക്ക് കടന്നിട്ടില്ല എന്നാണ് സൈനിക വക്താവ് റിച്ചാർഡ് ഹെഷ് പ്രതികരിച്ചത് അതിനിടയിലാണ് അഷ്കലോൺ നഗരത്തിൽ നിന്ന് ഇസ്രായേലുകാർ ഉടൻ പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യം ഇതിനകം ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം ജനങ്ങൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തെന്ന് യു എൻ അറിയിച്ചു ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പലസ്തീനുള്ള സാമ്പത്തിക സഹായം നിർത്തിയ യൂറോപ്യൻ യൂണിയൻ നടപടിയെ സ്പെയിനും ഫ്രാൻസും അപലപിച്ചു പോരാട്ടം അയവില്ലാതെ തുടരുന്നതിനിടെ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് കര കടൽ ആകാശമാർഗം ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയത് പിന്നാലെ ഇസ്രായേൽ ഭരണകൂടം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയെ തകർത്തെറിഞ്ഞ ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ബോംബ് വർഷം ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ ബന്ദികളാക്കിയ ഇസ്രായേലികളെ ഒന്നൊന്നായി വധിക്കുമെന്നും യുദ്ധം അവസാനിക്കുന്നതുവരെ ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടാകില്ലെന്നും ഹമാസ് അറിയിച്ചു മൂന്ന് ദിവസത്തിനിടെ ഇസ്രായേലിലേക്ക് നാലായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ ഹമാസും തൊടുത്തു നാല് ദിവസം മുമ്പ് തുടങ്ങിയ യുദ്ധത്തിൽ ഇരുഭാഗത്തുമായി മരണസംഖ്യ രണ്ടായിരം കടന്നു ഇസ്രായേലിൽ മരണം ആയിരം കവിഞ്ഞതായി പ്രതിരോധ സേന അറിയിച്ചു ഗാസയിൽ മരണം തൊള്ളായിരമായെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഗാസ അതിർത്തിയിൽ തങ്ങളുടെ ഭൂഭാഗത്തു നിന്ന് ആയിരത്തി അഞ്ഞൂറ് ഹമാസ് അംഗങ്ങളുടെ മൃതദേഹം കണ്ടെടുത്തെന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഗാസയിലെ ആക്രമണത്തിൽ മൂന്ന് പലസ്തീൻ മാധ്യമ കൊല്ലപ്പെട്ടു ഇതിനിടെ ഉണ്ടായ മധ്യസ്ഥ ചർച്ചകളും പാളി ഹമാസ് ഇസ്രായേൽ നിന്ന് പിടികൂടി ബന്ദികളാക്കി കൊണ്ടുപോയവരെ മോചിപ്പിക്കാനായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ തുടങ്ങിയ പിൻവാതിൽ ചർച്ചകളും പാളി ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ബന്ദികളെ വധിക്കുമെന്നും അത് തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും ഹമാസ് അറിയിച്ചു നൂറ്റി അൻപതോളം വരുന്ന സൈനികരെയും പൗരന്മാരെയുമാണ് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നത്